തൃക്കാക്കരയിൽ നഗരസഭ തെരുവു നായ്ക്കളെ കൊന്നു തള്ളിയ സംഭവത്തിൽ തൃക്കാക്കര നഗരസഭയ്ക്കെതിരെ നിയമക്കുരുക്ക് മുറുകുന്നു. മൃഗസംരക്ഷണ വകുപ്പും സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. മൃഗസംരക്ഷണ വകുപ്പ് റിപ്പോർട്ട് തേടി. മൃഗസംരക്ഷണ വകുപ്പിന്റെ വകുപ്പ് അന്വേഷിച്ച കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി സി ചിഞ്ചു റാണി 24നോട് പറഞ്ഞു. റിപ്പോർട്ടിന്റെ ബേസിൽ കുറ്റക്കാർക്കെതിരെ നമുക്ക് നടപടിയെടുക്കാമല്ലോ. നമ്മള് മൃഗസംരക്ഷണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് അന്വേഷണം നടത്തിയതിന്റെ റിപ്പോർട്ട് തരാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മള് ഇപ്പം നമ്മള് മൃഗസംരക്ഷണ ഡയറക്ടർക്കാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അവരടിയന്തരമായിട്ട് ആ ജില്ലയിൽ തന്നെ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്യും. മന്ത്രി ജെ ചിഞ്ചുറാണി സംസാരിക്കുകയായിരുന്നു. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി. നമുക്കിനി വിശദാംശങ്ങൾ തേടാം. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുന്നു. സഹിൻ, ഗുഡ് മോർണിംഗ്. അഗൈൻ സഹിൻ, കൂടുതൽ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. എസ് കെ, അതായത് തൃക്കാക്കര നഗരസഭയെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം തൃക്കാക്കരയിൽ നഗരസഭയുടെ കീഴിൽ 100 തെരുവ് നായ്ക്കളെയാണ് കൊന്നു തള്ളിയതെന്ന് ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല അവിടെ ഇഞ്ചക്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ കുത്തിവയ്പ് എടുക്കുന്ന ഇടത്ത് തന്നെയായിരുന്നു രാത്രിയാകുമ്പോൾ വിഷം നിറക്കുന്ന അല്ലെങ്കിൽ വിഷം ഉണ്ടാക്കാനുള്ള പരിശീലനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഈ പിടിയിലായിട്ടുള്ള പ്രതികൾ അത്തരത്തിലുള്ള മൊഴികളാണ് നടത്തിയിട്ടുള്ളത്. അമിക്കസ് ക്യൂറി അടക്കം അവരിൽ നിന്നും മൊഴി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഹൈക്കോടതി തന്നെ നേരിട്ടിടപെട്ട കേസാണ്. ഇതിനിടയിൽ തന്നെയാണ് മൃഗസംരക്ഷണ വകുപ്പും ഈ സംഭവത്തിൽ ഇടപെട്ടിരിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ജെ ചിഞ്ചുറാണി നേരിട്ട് തന്നെ ഉദ്യോഗസ്ഥരെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് സംഭവം അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകണമെന്ന്. മാത്രമല്ല ഇത് ഡയറക്ടറോട്, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറോട് ഈ സംഭവം നേരിട്ട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും തൃക്കാക്കര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം വലിയ ബഹളവുമായി മുന്നോട്ട് വരുന്നു. പ്രതിപക്ഷം പറയുന്നത് തൃക്കാക്കര നഗരസഭാ ചെയർമാനെ അറസ്റ്റ് ചെയ്യണം, അദ്ദേഹം രാജിവെക്കണമെന്നുള്ളൊരു ആവശ്യമാണ്. ഇതിനിടയിൽ തന്നെയാണ് മൃഗസംരക്ഷണ വകുപ്പും നേരിട്ടിടപെട്ടിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നഗരസഭയ്ക്കെതിരായിട്ടാണ് കാര്യങ്ങൾ പുറത്തു പോകുന്നത്. എന്തായാലും വരും ദിവസം വലിയ രീതിയിൽ തൃക്കാക്കര നഗരസഭയിൽ പൊട്ടിത്തെറിക്കുള്ള കാരണങ്ങളായി ഇത് മാറാൻ സാധ്യതയുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു സഹിൻ ആന്റണി.